നമസ്കാരം എല്ലാവർക്കും റെഡ് ഫ്ലെയിമിലേക്ക് സ്വാഗതം. ഞാൻ മോനിഷ. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്രീം ചീസ് ആണ്. വളരെ പെട്ടെന്ന് ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ക്രീം ചീസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 കവറ് പാല് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഒരു കേക്കിന് ചേർക്കേണ്ട ക്രീം ചീസിൻ്റെ അളവാണ് കാണിക്കുന്നത്. അപ്പം അതനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഒരു 10-20 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് പാല് തിളക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങാ നീര്, ഇതിലേത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം. ടോട്ടൽ നമ്മളിപ്പോൾ 3 ടീസ്പൂൺ വിനീഗർ കൊടുത്തിരിക്കുന്നത്. റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. ശേഷം നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് ഇതിന്റെ വെള്ളം ഒന്ന് ജസ്റ്റ് നോക്കി കളയണം. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അതൊരു 5 മിനിറ്റ് കാര്യമില്ല കേട്ടോ, ഒന്ന് പാൻഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ചീസ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ചീസ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ച്. ഒരു 5 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. അതിനുശേഷം ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് ഊറ്റി വെച്ചിരിക്കുന്ന ആ 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഓക്കെ, ഞാനത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് നമ്മുടെ ചീസ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയും ആണ്, സിമ്പിളും ആണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല റേറ്റാണ് ഇതിന്. നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് അധികം ചിലവില്ലാണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മറക്കാണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വിഭവം ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ടേക്ക് കെയർ ഓൾ. ബൈ ബൈ.